നമസ്കാരം. അമ്മുസ്കാര വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം വെജിറ്റബിൾ കുറുമയാണ്. അപ്പൊ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം നോക്കാം. 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇത് കറി മസാല പൊടിച്ചതാണ്, 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3 തണ്ട് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 10-15 പീസ് ബീൻസ്, 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1.5 മുറി തേങ്ങ, 1/2 കപ്പ് ഗ്രീൻ പീസ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഐറ്റമാണ് നമുക്ക് വെജ് കുറുമ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനം. ആദ്യം നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. ഈ ഗ്രീൻ പീസ് തലേ ദിവസം ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അന്നേരം ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് വേവാനായിട്ട് 5 വിസിൽ അടിക്കണം. അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്രീൻ പീസ് നന്നായി വെന്തിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങും ബീൻസും ഒക്കെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസിന്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ട് പാല് വേവിച്ചെടുക്കണം. ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ച 1.5 മുറി തേങ്ങ ഞാൻ മിക്സിയിൽ അരച്ചിട്ട് അത് പാലാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2-ാമത്തെ പാലാണ്. ഇതിന് ശരിക്കും 1-2 പാല് മാത്രം മതി. അപ്പൊ നമുക്ക് 2-ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ ഗ്രീൻ പീസും മറ്റേ വെജിറ്റബിളും കൂടി വേവിച്ചെടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എടുത്തിരുന്നത്. അതിന് 1/2 ടീസ്പൂൺ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിട്ട് എടുത്തിരുന്നു. ബാക്കി 1 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി നമ്മൾ ചതച്ചതാണ്, ഇഞ്ചി, പിന്നെ ഇതിലേക്ക് 1 തണ്ട് വേപ്പില, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഈ വെജിറ്റബിൾ ഒക്കെ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ ഇത് അടച്ചു വെക്കണം. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെജിറ്റബിൾ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച കറി മസാല ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ച 1-ാം പാല് ഇതില് ചേർത്ത് കൊടുക്കാം. ഈ 1-ാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളകിന്റെ എരിവാണ് ശരിക്കും ടേസ്റ്റ് വരേണ്ടത് വെജിറ്റബിൾ കുറുമയില്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉലുവ, പിന്നെ 6-7 വറ്റൽമുളക്, 2 തണ്ട് വേപ്പില, കടുക് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് വറുത്തൊഴിക്കാം. ഇനി ഈ താളിച്ച കടുകും മുളകൊക്കെ നന്നായി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കണ്ടില്ലേ നല്ലൊരു കട്ടിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ കുറുമ. ഇങ്ങനെ ഒരു കട്ടി പോലെ വരണം. ഇനി നമുക്കിത് ഒരു ബോളിലേക്ക് മാറ്റാം. വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.